ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺനോൺ ലൊക്കേഷനിലാണ്. അപ്പോൾ അൺനോൺ ലൊക്കേഷൻ എന്ന് ആദ്യമേ പറഞ്ഞ എന്തുകൊണ്ടെന്നാൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കരുത് ഇപ്പോൾ ഇതേതാണ് സ്ഥലം, ഇതെവിടെയാണ് നിങ്ങൾ എന്നൊന്ന്. ഇവിടെ ഫുള്ള് പാറക്കല്ലുകളാണ്. ഞാൻ സ്വന്തം നാട്ടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ മൊത്തം പുഞ്ചയും വയലും ഒക്കെ ആണെങ്കിൽ പോലും എനിക്ക് അതിനോട് വലിയ അട്രാക്ഷൻ ഒന്നും തോന്നാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇഷ്ടമാണ്, അവിടെയൊക്കെ പോകാറുണ്ട്, എങ്കിൽ പോലും വലിയൊരു ഇമ്പാക്റ്റ് വരുന്നില്ല ആ പ്ലേസ് ഒന്നും നമ്മൾ. പക്ഷേ വയനാട് വന്നതിന് ശേഷം ഇവിടെ ഏത് സ്പോട്ട് കണ്ടാലും ആ കൊള്ളാമല്ലോ, നൈസാണല്ലോ, ഈ പാറക്കെട്ടുകളും ഇതൊക്കെ ആയതുകൊണ്ടായിരിക്കാം. ഞാൻ സ്വന്തം നാടല്ലെങ്കിലും മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന ഇപ്പോൾ ഇച്ചിലൂടെ ദൂരെയുള്ളവരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ ആ ഗ്രാമീണ പ്രകൃതി ഭംഗി ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. എനിക്കതുകൊണ്ടാണ് തോന്നുന്നു ഇച്ചിലൂടെ ലോങ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ആംബിയൻസും ഒക്കെ നൈസായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്. കുറേ പാറക്കല്ലുകളും അതിനിടയ്ക്കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത്. അപ്പം നമുക്ക് ആ വ്യൂവിലേക്ക് കിടക്കാം. ഞാൻ പറയും ഒരുപാട് നേരം സംസാരിച്ച് ബോറടിപ്പിക്കുന്നുണ്ട്, എന്തായാലും വ്യൂ കാണും നിങ്ങൾ. ഓക്കെ, ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്ഥലം. ഇത് എവിടെയാണ് എന്നുള്ളൊരു ചോദ്യത്തിന് എൻ്റെ പക്കലുള്ള ഏക മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ വന്യജീവി സങ്കേതമുണ്ട്, അതിൻ്റെ ഇപ്പുറത്തെ എൻ്റാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് നമ്മൾ നോക്കുമ്പം തൊട്ടടുത്തുള്ളൊരു ലൊക്കേഷൻ, അതായത് ഇതൊരു ഫോറസ്റ്റിൻ്റെ എൻഡായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അതായത് ഫോറസ്റ്റിന് പുറത്ത് അത് കഴിഞ്ഞുള്ള ഒരു ഭാഗമായിട്ട്, അതായത് ഈ പറഞ്ഞ മലബാർ വന്യജീവി സങ്കേതം കഴിഞ്ഞ് കുറച്ച് ദൂരം ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഒരു സ്ഥലമായിട്ടാണ് മാപ്പിനകത്ത് കാണിക്കുന്നത്. അല്ലാതെ എനിക്ക് ഇതിനെപ്പറ്റി ഒരു അറിവില്ല. ഞാനിപ്പോൾ പറഞ്ഞു സ്റ്റേ ചെയ്യുന്നതിൻ്റെ അവിടുന്ന് ചുമ്മാ ഒന്ന് കറങ്ങാനിറങ്ങിയപ്പോൾ കണ്ടൊരു സ്ഥലമാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ നിങ്ങളെക്കൂടെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. എവിടാ സ്ഥലമെന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ ഇപ്പോൾ പാറക്കല്ലുകളുടെ മുകളിലൂടെ ഒന്ന് നടന്നു പോകുന്നതിന് വഴുക്കലോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ എൻ്റെ ഈ ഒരു ക്രോക്സ് കുട്ടിയോ എൻ്റെ ഈ ഒരു ക്രോക്സ് അത്യാവശ്യം ഗ്രിപ്പില്ലാത്തതായതുകൊണ്ട് ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അതല്ലാതെ എനിക്ക് നടന്നു പോകുന്നതിന് പ്രശ്നമൊന്നുമില്ല. കാരണം പായലോ കാര്യങ്ങളോ ഒന്നുമില്ല. സാധാരണ വെള്ളം നനഞ്ഞ് കിടക്കുമ്പോഴാണല്ലോ പായലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ പായലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ വ്യൂ നൈസാണ്. ഇപ്പോൾ നമ്മൾ കയറി വന്ന വഴിയാണെങ്കിൽ തന്നെ ഞാൻ മൊത്തത്തിൽ നിങ്ങളെ ഒന്ന് കാണിക്കാം. ആ താഴെ കാണുന്ന റോഡാണ് അതിൻ്റെ കാണുന്നത്. റോഡ് അവിടെ വരെ കാറും ബസ് വരെ വരുന്ന റോഡാണത്. അതിൽ നിന്ന് ഉള്ളിലേക്ക് ഒരുപാട് പാറക്കെട്ടുകളാണ്. ഇപ്പോൾ നമുക്ക് മണ്ടയ്ക്കോട്ട് പോയി നോക്കാം. നമ്മൾ ആ കാണുന്ന ഒരു വഴി കൂടെയായിരുന്നു ഇപ്പോൾ മുമ്പോട്ട് പോയി മുകളിലത്തെ വ്യൂ കാണിച്ചത്. അവിടെ നിന്ന് നോക്കിയപ്പോഴാണ് ഇപ്പുറത്തോടെ ഒരു കാടിനുള്ളിലേക്ക് പോകുന്ന കൂട്ടൊരു വഴി കാണും. അപ്പോൾ അതെങ്ങോട്ടാണ് എന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. മറ്റേ വഴിയിൽ വലിയ വലിയ പാറക്കല്ലുകളൊക്കെ കിടക്കുന്നു, അതിനടുക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ളം ഒഴുക്കൊന്നുമില്ല, നല്ലൊരു പാത്താണ് അകത്തോട്ട്. ഇപ്പോൾ വെള്ളം കയറുന്നത്, അതായത് മഴക്കാലത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഈ ഒരു വഴിയുടെ കാര്യങ്ങളുമൊക്കെ ജസ്റ്റ് അകത്തോട്ടൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് വരാം. പിന്നെ വയനാട് വന്നപ്പോൾ തൊട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മരങ്ങളാണ്. ഇവിടുത്തെ മരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഓരോ മരത്തിനും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു മരത്തിൻ്റെയൊക്കെ സ്ട്രക്ചർ അടിപൊളിയാണ്. നിങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന സ്ട്രക്ചർ അല്ല ഞാൻ ഉദ്ദേശിച്ച സ്ട്രക്ചർ. ഓക്കെ, അങ്ങനെ വഴികളൊക്കെ എന്തായാലും ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ ഒരു DSLR ക്യാമറയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇവിടുത്തെ ഫോട്ടോസും ഇവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ. എന്തായാലും നമ്മൾ ഇവിടെ വരെയൊക്കെ വന്നു, അപ്പോൾ ഇനി ഉള്ളിലേക്ക് കയറി പോകാം എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ കൂടെ വന്നവരൊക്കെ താഴെയൊക്കെ നിൽക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറി പോകാം എന്ന് വിചാരിക്കും. കാരണം എന്തുവാണ്, എവിടെ എനിക്ക് കയറാൻ പറ്റുമോ എന്നൊക്കെ അറിയണ്ടായോ, മുമ്പോട്ട് പോകുമ്പോൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ അങ്ങനെ മുമ്പിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മാക്സിമം വെള്ളം നനയാതെ പോകണമെന്നുള്ള ഒരു ഉദ്ദേശമേ ഉള്ളൂ എനിക്കിപ്പം. നനയാനും കുഴപ്പമില്ല, ഷോർട്സൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്, കാരണം വെള്ളമുള്ള റീജിയനാണ്. പിന്നെ അവിടെ സ്റ്റേ ചെയ്തിടത്ത് നിന്ന് ആ ഒരു ലുക്കിൽ തന്നെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നതാണ്. അടുത്തൊരു സ്പോട്ടാണ് തോന്നിയപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോഴത്തെ കല്ലിലൊക്കെ പായൽ പിടിച്ചിരിക്കുന്നു. ഇതൊന്നും നല്ലതായിട്ട് വെള്ളം ഒഴുകി വരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ വന്ന്.
എന്റെ ശബ്ദം എത്രത്തോളം ഓഡിബിൾ ആണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എന്തായാലും കൂടുതൽ പേരും വ്യൂസ് ആസ്വദിക്കുക, ശബ്ദം ഓഡിബിൾ അല്ല എന്നുണ്ടെങ്കിൽ. ഞാൻ ദൂരെ നിന്ന് കണ്ടപ്പോ ഈ ഒരു വലിയ ഭീമൻ പാറ കണ്ടപ്പോ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് കാണുമെന്ന്. പക്ഷെ ഇവിടത്തോ ഏകദേശം എന്ത് ചെയ്യുകയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇവിടുത്തെ മിക്കവാറും പ്രദേശങ്ങൾ ഇങ്ങനെയാണല്ലോ, ഇത്തരം പാറകളാണ് നമ്മളെ കൈയൊരു പ്രകൃതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ഇതെന്റെ ആണെന്നല്ല, ഇത് അങ്ങോട്ടുള്ളിലേക്കുണ്ട്. എത്ര ദൂരം ഉണ്ട് എന്നുള്ളതിൽ അങ്ങ് വരെ എന്റെ വരെ ഒന്നും ഞാൻ പോകത്തില്ല, കാരണം എന്റെ എവിടാണെന്ന് എന്തോ കാട്ടിനുള്ളിലൊക്കെ ചെന്ന് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും. ഇപ്പൊ കൂടെ ഇതേ വൈബുള്ള ഒരു രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നെങ്കിൽ പിന്നെ പോകാമായിരുന്നു അങ്ങ് എൻ്റെ വരെയൊക്കെ. വയനാട്ടിൽ വന്നിട്ട് ട്രക്കിങ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം ചെറിയൊരു ട്രക്കിംഗ് ആയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം നല്ലതായിട്ട് ക്ഷീണിക്കുന്നൊക്കെ ഉണ്ട്, കാരണം ഇങ്ങനെ ഓടി 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 കയറി അങ്ങ് പോവല്ലേ. പോകും വഴിയിലെല്ലാം ഓരോ മിനിയേച്ചർ വെള്ളച്ചാട്ടങ്ങളുണ്ട്. വെള്ളവരും പാറയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതിനാണല്ലോ വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ മിനിയേച്ചർ വെള്ളച്ചാട്ടമായിട്ട് കണക്കാക്കാം. ഏകദേശം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുവാണോ എന്ന് സംശയം. പഴനെ കാണുമ്പോ ഇപ്പൊ തീരും ഇപ്പൊ തീരും എന്ന് തോന്നും, പക്ഷെ അടുത്തോട്ടടുത്തോട്ട് ഇല്ലെന്നതിനനുസരിച്ച് പിന്നെ ഉള്ളിലേക്ക് പൊക്കോണ്ടിരിക്കുന്നു. ഇല്ല, ഈ വഴി എൻഡിങ് ഒന്നും അല്ല, ഉള്ളിലോട്ട് പിന്നെയും പിന്നെയും പോകുന്നുണ്ട് മുകളിലേക്ക്. എനിക്ക് തോന്നുന്നു ഇതുവഴി പോയാൽ നമുക്കൊരു മലയാളം മുകളിലെത്താമെന്ന്. അപ്പം ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ് തൽക്കാലത്തേക്ക് എൻ്റെ മുകളിലേക്കുള്ള യാത്ര, കാരണം കൂടെ ഉള്ളവന്മാരെല്ലാം ഒരുപാട് താഴെയാണ്. എനിക്ക് ഒറ്റയ്ക്ക് മണ്ടയ്ക്ക് എന്ന് അവിടെ കാണാൻ പെട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും. ഫോണിന് റേഞ്ച് ആ റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിൽ പോലും എന്തിനാ ആവശ്യമില്ല ഒരു പ്രശ്നം ഉണ്ടാകുന്ന വിചാരിച്ച് ഇവിടുന്ന് എൻഡ് ചെയ്യുകയാണ്. ഇവിടുത്തെ വെള്ളമൊക്കെ അടിപൊളിയാണ്, നല്ല തെളിഞ്ഞ വെള്ളം, ഡയറക്റ്റ് മലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്, നല്ല അത്യാവശ്യം നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെള്ളത്തിനകത്ത് അട്ടയോ വല്ലതും ഉണ്ടാവുമോ എന്നുള്ളൊരു വിഷയമാണ്. അട്ട ഉണ്ടെങ്കിലും വിഷയമൊന്നുമില്ല, സാനിറ്റൈസറുമായിട്ട് വന്നാൽ മതി. സാനിറ്റൈസർ കൈ കരുതുകയാണെന്നുണ്ടെങ്കിൽ അട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പണ്ട് ഉപ്പിട്ടാൽ മതി എന്ന് പറയത്തില്ലേ, അതേ പ്രോസസ്സ് തന്നെയാണ്. സാനിറ്റൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. അപ്പം പതുക്കെ തിരിച്ചിറങ്ങാമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പം ഇതുകൂടുള്ള കൂടുതൽ സ്ഥലങ്ങൾ ഞാൻ പരിചയപ്പെടുന്നതായിരിക്കും അടുത്ത വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ. ഇത് എവിടെയാണ് സ്ഥലമെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിരിക്കാം സ്ഥലം ഏതാണെന്നും. അതിനകത്ത് ഇവിടെ ഈ ഒരു ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, സീ യു ഇൻ ദ വെരി നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ആണ്.